ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മളൊരു ബ്രെഡ് പോളയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ബ്രെഡ് പോളയാണ്. ഒന്ന് രണ്ട് ഫില്ലിംഗ് ഒക്കെ നമ്മൾ ഇതിൽ കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ, അതുപോലെ തന്നെ ഈസിയാണ് ചെയ്യാൻ. അപ്പോൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ലേറ്റ് ആക്കാതെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മസാലയൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഒരു പാനിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ ഒരു ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഒരു കുറച്ച് കറിവേപ്പിലയാണ് കേട്ടോ. അത് ചേർത്തിട്ട് അതിൻ്റെ കൂടെ തന്നെ സവാള ചേർക്കുന്നുണ്ട്. ഒന്നര സവാളയെ ഞാൻ ചേർത്തിട്ടുള്ളൂ. നമുക്ക് ഒത്തിരി മസാല വേണ്ട, കാരണം ഒന്നിൽ നമ്മൾ ചിക്കൻ ഫില്ലിങ്ങും ഒന്നിൽ വേറൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫില്ലിങ്ങോ കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് അതിന് ഇത്രയും മസാല വേണ്ടി വരുള്ളൂ. അപ്പോൾ ഞാൻ ഒന്നര സവാള എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് ഇത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം. നമ്മൾ ഒരുപാട് വെറൈറ്റി പോളകൾ ചെയ്തിട്ടുണ്ട്, പക്ഷെ അതിൽ നിന്ന് കുറച്ചും കൂടി ഡിഫറെൻ്റ് ആണ് ഇത്. അതിൻ്റെ ആ ഒരു കാണാനും അതുപോലെ തന്നെ കഴിക്കാനും എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്നാക്കാണ് കേട്ടോ. ഉണ്ടാക്കാൻ വലിയ പണിയൊന്നുമില്ല. അപ്പോൾ ഇത് ഉള്ളി ഒന്ന് ചെറുതായിട്ട് വഴണ്ട് വരുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഇതിലേക്ക് ചിക്കനും മുട്ടിയും അതുപോലെ തന്നെ ഒരു തേങ്ങ വെച്ചിട്ടുള്ള ഒരു ചട്നിയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ് ഉണ്ടാവുക. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കണം. ഞാൻ ഇവിടെ ഒന്നേ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് കൂടുതൽ എരിവ് വേണമെങ്കിൽ രണ്ടെണ്ണം എടുക്കാം. ഞാനതിന് പകരം പിന്നെ മുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഒന്ന് മാത്രം എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഞാൻ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു അര ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു മുക്കാൽ ടീസ്പൂണോളം മുളക് പൊടി ഞാൻ ചേർത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി, കാൽ ടീസ്പൂൺ ചിക്കൻ മസാല, പിന്നെ രണ്ട് നുള്ള മഞ്ഞൾപ്പൊടി. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മുളക് പൊടി ഞാൻ കാശ്മീരിയാണ് എടുത്തിട്ടുള്ളത്. നല്ല എരിവുള്ള മുളകാണെങ്കിൽ അര ടീസ്പൂൺ എടുത്താൽ മതി, കൂടുതൽ വേണ്ട. അപ്പോൾ നന്നായിട്ട് നമുക്ക് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കുക. ഏകദേശം ഒരു അര കപ്പ് ചിക്കൻ എടുത്തിട്ടുണ്ട്. കൈ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പിച്ച് എടുത്താണ് കേട്ടോ. അപ്പോൾ ഞാൻ വേവിക്കുന്ന സമയത്ത് ഉപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രൈ ചെയ്തും ചേർക്കാം. അപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാൻ ഒന്ന് രണ്ട് സ്നാക്കിന് ഒരുമിച്ച് ചെയ്തപ്പോൾ ഇങ്ങനെ വേവിച്ചെടുത്തേ ഉള്ളൂ. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ ഇനി ഈ ചിക്കൻ എന്ന് പറഞ്ഞാൽ മസാലയൊന്നും പിടിക്കാതെ ചിക്കനിൽ. അപ്പോൾ ഒരു രണ്ട് മിനിറ്റ് നമ്മളിത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മസാല പിടിക്കണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നല്ല പോലെ മിക്സ് ചെയ്ത് നമുക്ക് മാറ്റിവെക്കാം. ഇപ്പം നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്യാം. നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ പണിയുള്ളൂ. ഇനി നമുക്ക് അടുത്തത് ഒരു ചമ്മന്തി ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സിയിൽ ഒരു അര കപ്പ് തേങ്ങ, അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില, ഒന്ന് രണ്ട് ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള ചെറിയുള്ളിയാണ് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ചെറിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് മുളക് പൊടിയാണ്. ഒരു മുക്കാൽ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഞാൻ ചേർത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം ചേർത്തിട്ട് നല്ല പോലെ നമ്മൾ ചമ്മന്തി പൊടിക്കുന്ന പോലെ ഒന്ന് പൊടിച്ചെടുക്കണ്ടില്ലേ, ഇത് ഈ ഒരു പരുവത്തിൽ നമ്മളൊന്ന് പൊടിച്ചെടുത്താൽ മതി. എന്നിട്ട് അതങ്ങ് മാറ്റി വെക്കാം. അപ്പോൾ അടുത്തത് നമ്മൾ ബ്രെഡ് മുക്കാനായിട്ടുള്ള മിക്സ് ഉണ്ടാക്കണം. അപ്പോൾ ഞാനിവിടെ നാല് മുട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം പാല് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക, ആവശ്യത്തിനുള്ള ഉപ്പ്. അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂണിൽ ഒരു അര ടീസ്പൂൺ വരെ നമുക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതെല്ലാം കൂടി ചേർത്തിട്ട് നല്ല പോലെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് അത്യാവശ്യം ഉണ്ടാവും നമ്മൾ, കാരണം നമുക്ക് 12 ബ്രെഡ് വെച്ചിട്ട് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ അത്യാവശ്യം മുക്കി എടുത്തു കഴിഞ്ഞാലും ഇത്തിരി ബാക്കി ഉണ്ടാവും നമുക്ക് അതിന് മേലേക്ക് ഒഴിക്കാനായിട്ട്. അപ്പോൾ ഇനി നമ്മൾ ഇതുപോലെ ഒരു കടായിലാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് കുറച്ച് ഓയിലൊന്നും ഒഴിച്ചിട്ട് എല്ലാവരുടെയും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. നമ്മൾ തീ ഓൺ ചെയ്തിട്ടില്ല, അത് മറന്നു പോകരുത്. തീ ഓൺ ചെയ്യരുത് ഇപ്പോൾ. അപ്പോൾ ഇനി നമ്മൾ ബ്രെഡ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ സൈഡൊക്കെ. അതൊന്ന് മുട്ടയിൽ മുക്കിയിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. കട്ട് ചെയ്യുന്ന സമയത്ത് എല്ലാം ഒരേ സൈസിൽ തന്നെ കട്ട് ചെയ്യാൻ നോക്കുക, എന്നാലേ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഇത് കിട്ടുക. അപ്പോൾ ഇതുപോലെ നമ്മൾ നാല് സൈസിൽ നാല് ഇതിൽ വെച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്കിത് നമ്മൾ നോർമൽ ബ്രെഡ് പോൾ ചെയ്യുന്ന പോലെ വേണമെങ്കിൽ ചെയ്യാം. ഞാനിത് ഷേപ്പ് ഒന്ന് മാറ്റിയെന്നേ ഉള്ളൂ. പിന്നെ ബ്രെഡ് ഓരോന്നും വെച്ച് കൊടുത്തിട്ട് ആ ഒരു സെപ്പറേറ്റ് ആയിട്ട് ഇരിക്കുന്ന ഭാഗം ഒന്ന് കൈ വെച്ചിട്ടൊന്ന് നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. എന്നാലേ എല്ലാം കൂടി ഒട്ടി വരുള്ളൂ. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചിക്കൻ്റെ ഫില്ലിംഗ് വെച്ച് കൊടുക്കുക. അത് നമ്മൾ മുഴുവനായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. എല്ലാവിടെയും ഒന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി.
അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ മേലേറ്റ് അടുത്ത ലെയർ ബ്രെഡ് വെക്കണം. അപ്പൊ നമുക്ക് മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് ഒന്ന് വെച്ചു കൊടുക്കാം. അപ്പൊ ഇതേപോലെ തന്നെ നമുക്ക് നാല് ബ്രെഡും വെച്ചു കൊടുക്കാം കേട്ടോ. അപ്പൊ ഇനി ഇതിന്റെ മുകളിലായിട്ട് നമ്മൾ വെക്കുന്നത് എന്താ, ചമ്മന്തിയാണ് കേട്ടോ. അപ്പൊ അതിന് മുമ്പായിട്ട് ബ്രെഡ് ഈ ഗ്യാപ്പുള്ളിടത്തൊക്കെ ഒന്ന് നന്നായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം കൈ വെച്ചിട്ട്. അതിന്റെ മേലെയായിട്ട് ഇനി നമുക്ക് ചമ്മന്തി വെച്ചു കൊടുക്കാം. അപ്പൊ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ചമ്മന്തി എത്ര വേണോ അത്രയും വെച്ചു കൊടുക്കുക. നമ്മൾ സൈഡിലൊക്കെ ആയിട്ട് അത്യാവശ്യം നന്നായിട്ട് തന്നെ വെച്ചു കൊടുക്കാൻ നോക്കുക. എന്നാലേ കടിക്കുമ്പോൾ എല്ലാടെയും ആ ഒരു ചമ്മന്തിയുടെ ഫീല് നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ ഞാൻ കൈ വെച്ചിട്ട് ഗ്യാപ്പിലെടുത്തൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ ചെയ്തു കൊടുത്താൽ മതി. അപ്പൊ ദേ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ മുകളിലായിട്ട് പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ടയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അത് ചെറിയ പീസായിട്ട് വെച്ചാൽ നടുക്കുന്ന റൗണ്ട് റൗണ്ട് ആയിട്ട് കട്ട് ചെയ്തിട്ട് വേണം നമ്മൾ ചേർക്കാന്. അതുപോലെ തന്നെ ഞാൻ മൂന്ന് മുട്ട പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു. മൂന്നെണ്ണം ആവശ്യം വന്നിട്ടില്ല, നമുക്ക് രണ്ടെണ്ണം ഒക്കെ മതി ഇങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത്. അപ്പൊ എല്ലാവിടെയും ഒന്ന് വെച്ചു കൊടുക്കാം. അപ്പൊ ഇതിന്റെ മേലെയായിട്ട് നമുക്ക് ഇനി ഇതുപോലെ ഒരു ബ്രെഡ് വെച്ചു കൊടുക്കാം. കണ്ടില്ലേ, ഇതേപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി. ഇനി ഈ ഗ്യാപ്പിലുള്ള അടുത്തൊക്കെ നമുക്ക് മുട്ടന്റെ ബാക്കിയൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിന്റെ മുകളിൽ നമ്മൾ ഡെക്കറേഷൻ ഒക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. ഞാൻ ചെറുതായിട്ടൊന്ന് ചെയ്യുന്നുള്ളൂ. ഇതിന്റെ മേലായിട്ട് കുറച്ച് മല്ലിയില ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരുപാടൊന്നും വേണ്ട, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇച്ചിരി ഇച്ചിരി അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ആ മല്ലിയിലേക്ക് അതിലേക്ക് നന്നായിട്ട് പിടിച്ചിരിക്കും. ഇനി ഇതിന്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് എള്ള് ഇട്ട് കൊടുക്കുന്നുണ്ട്. കറുത്ത എള്ളുണ്ടല്ലോ, ഒരു ഭംഗിക്ക് വേണ്ടി ഇട്ട് കൊടുത്തുന്നേയുള്ളൂ, നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് കുറച്ച് ക്യാപ്സിക്കം, തക്കാളി, ഉള്ളി അതൊക്കെ വേണമെങ്കിൽ കുഞ്ഞു കുഞ്ഞ് പീസായിട്ട് കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ ഡെക്കറേഷൻ ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അപ്പൊ ഇതും കൂടി ഇട്ടിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഇനി ഇത് അടച്ച് വെച്ചിട്ട് വേവിക്കാൻ പോവാണ്. അതുപോലെ തന്നെ അതിന് മുമ്പായിട്ട് അടിയിൽ ഒരു തവ വെച്ച് കൊടുക്കണം പാനിന്റെ അടിയിലായിട്ട്, ഇല്ലെങ്കിൽ അടി പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പൊ നമുക്ക് ഒരു തവ അടിയിൽ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പൊ ഞാനിത് അടിയിൽ ഒരു തവ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മൾ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഒരു 12-15 മിനിറ്റ് അത്രയ്ക്ക് വേണ്ടി വരുള്ളൂ. അതിനുശേഷം ഇതൊന്ന് തുറന്നിട്ട് നമുക്ക് വേറൊരു പാനിലേക്ക് തിരിച്ചിട്ട് ഒരു 5 മിനിറ്റും കൂടി വേവിച്ചെടുക്കാം. അടിഭാഗം ഒന്ന് വെന്തിട്ടുണ്ടോ നോക്കിയാൽ മതി. പിന്നെ മേലത്തെ ഭാഗം നമ്മൾ അടുത്ത പാനിൽ ഇടുമ്പോൾ വെന്തോളൂ. ഞാൻ പാനിൽ ഫ്ലിപ്പ് ചെയ്ത് ഇടുന്നത് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ജസ്റ്റ് തിരിച്ചിട്ട് ഒന്ന് 5 മിനിറ്റ് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പൊ ഇത്രയേ ഉള്ളൂ. സിമ്പിൾ ആയിട്ടുള്ള സ്നാക്ക് ആണ്, എല്ലാവരും ട്രൈ ചെയ്യാം, നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടമാകും. അപ്പൊ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.